എല്ലാ മാനി പ്രേക്ഷകർക്കും എൻ്റെ നവീന ചാനലായ മനപ്പുറത്ത് ജ്യോതിഷത്തിലേക്ക് സുസ്വാഗതം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായി ബെല്ലൈക്കൺ അമർത്തുക. നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും, എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഞാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഏവർക്കും എൻ്റെ എളിയ ചാനലായ മനപ്പുറത്ത് ജ്യോതിഷം ചാനലിലേക്ക് നിസ്സീമമായ ഹാർദവുമായ സുസ്വാഗതം. നമ്മളിവിടെ പറയാൻ പോകുന്നത് മകനക്ഷത്രത്തെക്കുറിച്ചാണ്. ഏറ്റവും നല്ല ഒരു നക്ഷത്രമാണ്, എല്ലാ നക്ഷത്രവും നല്ലതാണ് എങ്കിൽ തന്നെയും അതിൽപ്പെടുത്താവുന്ന ഏറ്റവും നല്ലൊരു നക്ഷത്രമാണ് മകനക്ഷത്രം. ഈ മകനക്ഷത്രത്തിന് സ്വാഭാവികമായി എന്തെങ്കിലും ഒരു ക്രിയേഷൻ അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങണമെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയൊരു സ്ഥാപനങ്ങൾ തുടങ്ങണമെന്നോ ഒക്കെ ആഗ്രഹമുണ്ടെങ്കിൽ ഈ വ്യാഴമാസത്തോടു കൂടി അത് സംഭവിക്കാനുള്ള സാധ്യതാവസ്ഥ ഏറ്റവും കൂടുതലാണ്. അതുപോലെ തന്നെ സ്ത്രീകളൊക്കെ ആണെങ്കിലും പുരുഷനാണെങ്കിലും ആഡംബര കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം കാണിക്കാനും ആഡംബര വസ്തുക്കൾ കൈവശം വെക്കാനുമുള്ള സാധ്യത വളരെയധികം കൂടുതലുള്ള ഒരു സമയം കൂടാണ്. ആരോഗ്യ കാര്യങ്ങളോ ആരോഗ്യമായിട്ട് ശാരീരിക സംബന്ധമായിട്ടുള്ള ആരോഗ്യ കാര്യങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ അതിനെ നമ്മളൊന്ന് സസൂക്ഷ്മം ശ്രദ്ധിക്കുന്നതും അതാത് സമയങ്ങളിൽ ഹോസ്പിറ്റലിൽ പോകുന്നതും ഒക്കെ ഏറ്റവും അത്യുത്തമമായിട്ടുള്ള ഒരു സമയം കൂടാണ് മകനക്ഷത്രം. കാര്യസാധ്യത്തിന് നിങ്ങൾ ഏതെങ്കിലും വഴികൾ തേടുന്നുണ്ടെങ്കിൽ ആ കാര്യം സാധിക്കാനുള്ള ഒരു സമയം കൂടെയാണ് നിങ്ങൾക്ക്. അതുപോലെ തന്നെ ഒരുപാട് വിഷയങ്ങളുള്ള ആൾക്കാരാണെങ്കിൽ ആ വിഷയത്തിലുള്ള സമ്മർദ്ദമൊക്കെ കുറയാനും ഒരു കമ്പനിയൊക്കെ ആണെങ്കിൽ ആ കമ്പനിയിലെ സമ്മർദ്ദങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു സമയം കൂടാണ്. അതുപോലെ തന്നെ സാഹസികമായിട്ട് സ്പോർട്സ് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ സാഹസികമായിട്ട് ഒക്കെ ചെയ്യുന്ന പ്രവൃത്തികൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് അത്യാവശ്യമായിരിക്കും. ചില എന്തെങ്കിലും ചെറിയ മുറിവുകളോ ഒടിവുകളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതാവസ്ഥ വളരെയധികം കൂടുതലാണ് മകനക്ഷത്രത്തിന്. അപ്പോൾ അതുപോലെ കുടുംബത്തിൽ വലിയ പ്രയാസങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ദുരിതമില്ലാതെ പോകുവാനും ഒരു സന്തോഷപ്രദമായിട്ടുള്ള ജീവിതം നയിക്കുവാനുമുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് മകനക്ഷത്രക്കാർക്ക്. നമ്മൾ ചെയ്യുന്ന കർമ്മ പദ്ധതികൾക്ക് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാർ ജോലിയാണെങ്കിലും അതിൽ നിന്ന് ഒരു പ്രമോഷനോ അല്ലെ ഉയർച്ചയോ ഒരു സ്റ്റെപ്പ് ഒരു പടിയുടെ മുന്നിലേക്കാകാനോ ഒക്കെയുള്ള സാധ്യതയുള്ള ഏറ്റവും നല്ലൊരു സമയം കൂടാണ് ഈ ഒരു വ്യാഴമാറ്റത്തോടു കൂടി. ആ വ്യാഴമാറ്റത്തിൽ നിങ്ങൾ വ്യാഴത്തെ ഏറ്റവും കൂടുതൽ പ്രസാദിപ്പിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും. അതുപോലെ പുതിയ പുതിയ എന്ന് ഞാൻ പറഞ്ഞല്ലോ, പുതിയ പുതിയ സംരംഭങ്ങൾക്ക് കൈകോർക്കുമ്പോൾ ഒത്തൊരുമയോട് പോകാത്തതായിട്ടുള്ള വിഷയം വെച്ചിട്ടൊരു കൂട്ടുകൃഷി, അത് ഒത്തൊരുമയോട് പോകാനുള്ള സാധ്യതയില്ല. മിക്ക കൂട്ടുകൃഷികളും നിങ്ങളെ ശ്രദ്ധിച്ച് നോക്കുക, കേരളത്തിൽ പല ആൾക്കാരും ഒന്നിച്ച് 10-20 വർഷമൊക്കെ ബിസിനസ് ചെയ്യും, 10-20 വർഷം കഴിയുമ്പോൾ അവർ രണ്ട് സ്പ്ലിറ്റ് ആകും എന്നുള്ളൊരു അവസ്ഥ. അത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്, അത് കണക്കിലോ മറ്റു കാര്യത്തിലോ ഒക്കെ ആയിരിക്കാം വരുന്നത്. എങ്കിൽ തന്നെയും അങ്ങനെയുള്ള ബിസിനസ്സോ മറ്റു കാര്യങ്ങളോ ഒന്നും പുതിയ പദ്ധതിയിൽ ചേർക്കാതിരിക്കുകയായിരിക്കും നിങ്ങൾക്ക് വളരെ അതിയുത്തവും. ഭാര്യയുമായിട്ട് അകൽച്ചയ്ക്കുള്ള ഒരു വഴി ഉണ്ടാക്കാതിരിക്കാനും ഭാര്യാസ്നേഹം പൂർത്തീകരിക്കാനുമായിട്ട് ശ്രദ്ധിക്കുന്നതും മകനക്ഷത്രത്തിന് ഈ വ്യാഴമാറ്റത്തിൽ ഏറ്റവും നല്ലതാണ്. മഹാവിഷ്ണുവിനെ പ്രസാദിപ്പിക്കുക, അതുപോലെ പ്രത്യേകം ഹനുമാനെ പ്രസാദിപ്പിക്കുക. ഹനുമാന് അവൾ നിവേദ്യം, വെറ്റിലമാല, ഇങ്ങനെയൊക്കെയുള്ള വട മാല, ഇങ്ങനെയൊക്കെ ഉള്ള പരിഹാരങ്ങൾ നമ്മൾ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്കുള്ള ആ കാഠിന്യത്തെ, ദോഷത്തിൻ്റെ കാഠിന്യത്തെ മാറ്റി സന്തോഷത്തിൻ്റെ ആയിട്ടുള്ള കാഠിന്യം കൂട്ടിയെടുക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നതായിട്ടുള്ള ഒരു സമയം കൂടാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എല്ലാ കാര്യങ്ങളും ചെറിയ ചെറിയ പ്രതിബന്ധങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ. അതുപോലുള്ള പ്രതിബന്ധങ്ങൾ വരികയാണെങ്കിൽ നല്ലൊരു ജ്യോതിഷിയെ കണ്ട്, അതിൻ്റെ ഉത്തമനായിട്ടുള്ള ജ്യോതിഷിയെ കണ്ട് അതിൻ്റെ പ്രശ്ന പരിഹാരം എന്താണെന്ന് കണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ദുഃഖവും ദുരിതമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു എളിയ മനുഷ്യൻ്റെ ചെറിയ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും നിസ്സീമമായ നന്ദിയും ശ്രേഷ്ഠമായ ഭഗവാന്റെ കടപ്പാടും. കാണണം.